ഇന്നുണ്ടാക്കാൻ ഉഴുന്നുവടയാണ് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉഴുന്ന് ഒരു 6 മണിക്കൂർ നമ്മൾ സോക്ക് ചെയ്തതിനു ശേഷം കഴുകി വാരി വെച്ചിരിക്കുന്നതാണ് ഇവിടെ ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് സവോള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഉള്ളി ഉള്ളവർക്ക് ഉള്ളി ആണ് ഏറ്റവും നല്ലത് ഇവിടെ ഞാൻ സവോളയാണ് എടുത്തിരിക്കുന്നത് ഇഞ്ചി ചതച്ചെടുത്തത് പച്ചമുളക് ഒരു 3 എണ്ണം എടുത്തിട്ടുള്ളൂ അത് വട്ടം വട്ടം അരിഞ്ഞതാണ് കറിവേപ്പില കുരുമുളക് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് എടുത്തത് ആവശ്യത്തിന് ഉപ്പ് പിന്നെ വറക്കാൻ വേണ്ട എണ്ണ ആദ്യം നമുക്ക് ഇത് നല്ല കട്ടിക്ക് അരച്ചെടുക്കണം അധികം വെള്ളമൊന്നും ചേർക്കാതെ നല്ലപോലെ കട്ടിക്ക് എടുത്താലാണ് നമുക്ക് ആ ഷേപ്പിൽ നമുക്ക് എണ്ണയിലോട്ട് ഇടാൻ പറ്റുന്നത് അതുകൊണ്ട് ആദ്യം നമുക്കിതൊന്ന് നല്ലപോലെ അരച്ചെടുക്കാം കുറേച്ച് ഇട്ട് അരച്ചെടുത്താൽ മിക്സി നല്ലപോലെ റൺ ചെയ്ത് പോകും അല്ലെങ്കിൽ കൂടുതൽ ലോഡായി കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് നമ്മൾ വെള്ളം ഒഴിക്കാതെ ഒരു തരത്തിലും അരഞ്ഞ് കിട്ടുകയില്ല അപ്പോൾ കുറേച്ച് ഇട്ടിട്ട് വേണ്ട ഒരു സ്പൂൺ രണ്ട് സ്പൂൺ വെള്ളം കുറേച്ച് ഒഴിച്ചു കൊടുത്ത് നല്ല കട്ടിക്ക് അരച്ചെടുക്കുക നമുക്ക് ഇതുപോലെ ബാക്കി കൂടെ അരച്ചെടുക്കാം നമ്മുടെ ഉഴുന്ന് നല്ലപോലെ കട്ടിയായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ അരയ്ക്കുവാണെങ്കിൽ അധികം വെള്ളം ഒഴിക്കാതെ കുറേച്ചേ മിക്സിയിലിട്ട് അരച്ചെടുക്കുക ഞാൻ ഉപ്പിട്ടാണ് അരച്ചത് നമ്മൾ രണ്ടാമത് ഉപ്പ് ചേർക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലപോലെ ചേർന്നില്ല എന്ന് വരും അതുകൊണ്ട് ഉപ്പ് ചേർത്താണ് ഞാൻ അരച്ചത് ആവശ്യത്തിന് ഇനി അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചെറിയ ഉള്ളി ഉള്ളവർ അതിടുക ഇവിടെ ഞാൻ സവോളയാണ് എടുത്തിരിക്കുന്നത് ചതച്ച് വെച്ച ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഒരു 1.5 സവോള എടുത്താൽ മതി ഞാൻ രണ്ട് ചെറിയ ഇടത്തരമാണ് എടുത്തത് 1.5 സവോളയുടെ ആവശ്യമുള്ളൂ ചതച്ച് വെച്ചിരുന്ന കുരുമുളക് ഇപ്പോൾ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് ചേർക്കാം നല്ലപോലെ കൂട്ടി യോജിപ്പിക്കുക ഉഴുന്നുവടയുടെ മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇവിടെ എണ്ണ ഒരു പാത്രത്തിൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കൈ ഒന്ന് തണുത്ത വെള്ളത്തിൽ മുക്കുക അതിനുശേഷം നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമുള്ള ഓരോരുത്തരുടെ വലിപ്പം അനുസരിച്ച് ആദ്യം ഒന്ന് എടുക്കുക അതിനുശേഷം തള്ളവരലൊന്ന് വെള്ളത്തിൽ പിന്നെ മുക്കിയതിന് ശേഷം നല്ലപോലെ ഒരു ദ്വാരം ഇട്ട് കൊടുക്കുക അതിനുശേഷം എണ്ണയിലോട്ടിടാം ഇനി അടുത്ത് ഒന്നുകൂടെ നമുക്ക് ചെയ്യാം കൈ നനച്ചതിന് ശേഷം പോലെ എടുക്കുക അതിനുശേഷം പിന്നെയും കൈ തണുത്ത വെള്ളത്തിലൊന്ന് തള്ളവരലൊന്ന് മുക്കിയതിന് ശേഷം നല്ലപോലെ ഒരു ദ്വാരം ഇട്ട് കൊടുക്കുക മാവ് നല്ലപോലെ അരഞ്ഞ് കിട്ടുവാണെങ്കിൽ വെള്ളമയോ ഇല്ലാതെ കിട്ടുവാണെങ്കിൽ ഇതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ മറ്റേ കയ്യിൽ വെച്ച് ചെയ്യുന്നവരുണ്ട് എനിക്ക് നോക്കിയിട്ട് ഇതാണ് എളുപ്പം വേറെ ഒരു മറ്റേ കൈ ഉപയോഗിക്കാതെ തന്നെ ഒരു കയ്യിൽ എല്ലാം ചെയ്യാൻ പറ്റും കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ അരയ്ക്കുന്ന നേരത്ത് കുറച്ച് ഉപ്പ് മുന്നിട്ട് അരയ്ക്കുവാണെങ്കിൽ നല്ലതാണ് നമ്മൾ ആ സവോളയൊക്കെ ചേർക്കുമ്പോഴത്തേക്കും അത് എല്ലാം ഒന്ന് പാകത്തിനാവും നമ്മുടെ ഉഴുന്നുവട ആയിട്ടുണ്ട് നമുക്കെടുക്കാം
നമ്മുടെ ഉഴുന്ന് വട അങ്ങനെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അരഞ്ഞു കിട്ടുന്ന ആ ഒരു കട്ടിക്ക് അരച്ചെടുക്കുന്ന ആ ഒരു പ്രയാസമേ ഉള്ളൂ. ബാക്കി ചേരുവകൾ ചേർത്താൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.